ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു അവധി ദിവസമാണെങ്കിലും ഞാൻ നേരത്തെ തന്നെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചണിലെ. അതായത് എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഒരുവിധം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ ലഞ്ച് കഴിക്കുന്ന സമയത്തേക്കിനെ എടുത്തു വെച്ചാൽ മാത്രം മതിയല്ലോ. എനിക്ക് കുറച്ച് നാൾ ഞാൻ ഈ കോഫി കുടിക്കുന്നതൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും ഇടയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും എല്ലാ ദിവസവും ഒരു 10:30-11 ആകുമ്പോഴത്തേക്കിനും കോഫി കുടിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, അതൊരു ഒരു ഫീലിന് കുടിക്കാറുണ്ട് കേട്ടോ. മെയിൻലി ഈ കോഫി കുടിക്കുമ്പോഴത്തേക്കിനും ഒരുപാട് ഷുഗർ ഇടാറുണ്ട് എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ ഈ കോഫി കുടിക്കുന്നത് ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ കോഫി ഉണ്ടാക്കുമ്പോഴത്തേക്കിനും നമ്മളിപ്പം കോഫി ഷോപ്പിൽ കിട്ടുന്ന ആ ഒരു കോഫിയുടെ അത്രയും ഒരു ടേസ്റ്റ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മളുടെ വൈറ്റ് ഷുഗർ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഈ കോഫി കുടിക്കുന്നത് എനിക്ക് അത്ര അത്യാവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ അതൊരു ഫീലിന് വേണ്ടി കുടിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറേ നേരമൊക്കെ നമ്മൾ ഒന്നും ചെയ്യാതെയൊക്കെ സമയം വേസ്റ്റ് ആക്കി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ടാസ്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് അതിനൊരു സ്റ്റാർട്ടിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയും ചിലപ്പോഴൊക്കെ ഈ കോഫി കുടിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ചെടീനെ ഒന്ന് സംരക്ഷിച്ച് ഇതിനെ ഞാൻ ബാൽക്കണിയിൽ നിന്ന് എടുത്ത് അകത്തേക്ക് വെക്കുന്ന ഒരു പോർഷനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിന് കുറച്ച് ദിവസമായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം കംപ്ലീറ്റ്ലി അതിൽ ഒരെണ്ണം കംപ്ലീറ്റ്ലി ശരിയായി വന്നിട്ടില്ല, പക്ഷേങ്കിൽ ഇപ്പോൾ ചെറുതായിട്ട് അതൊന്ന് ജീവൻ വെച്ചൊക്കെ വരുന്നുണ്ട്. കുറച്ച് ദിവസം കൂടി ഇതേപോലെയൊക്കെ പോകുവാണെങ്കിൽ ഒരുപാട് വാടി പോവാതെ വരും എന്നാണ് കേട്ടോ തോന്നുന്നത്. ഇന്നത്തെ ഒരു മെയിനായിട്ടുള്ള പണിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇത് കുറേ ദിവസമായിട്ട് ഇത് സെറ്റ് ചെയ്യാതിരിക്കുമായിരുന്നു. പിന്നെ ഫൈനലി നമ്മളിതിന് കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി നമ്മൾ ആ ടേബിളൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അതിനൊന്ന് പൊടിയൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടും ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഡിഷ് വാഷ് ലിക്വിഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി എടുത്ത് അതിനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നല്ലതുപോലെ പൊടി ഉണ്ടായിരുന്നു, കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാതെ ഇരുന്നു. പിന്നെ അതേപോലെ നമ്മൾ സ്ക്രൂ ചെയ്യുന്ന ടൈമിലും ഒക്കെ ആയിട്ട് കുറേ പൊടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊന്ന് വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്തവണ വളരെ സാവധാനം തന്നെയാണ് എല്ലാ സാധനങ്ങളും അൺപാക്ക് ചെയ്തിട്ടുള്ളതും ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പൊസിഷൻ കൊടുത്തിട്ടുള്ളതൊക്കെ. അപ്പോൾ കുറച്ച് സമയമെടുത്ത് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്കതിനൊരു ഐഡിയ കിട്ടുന്നുണ്ട് ശരിക്കും നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനമാണോ അല്ലയോ എന്നുള്ളത്. ഡീ ക്ലറ്ററിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്ലോലി മാത്രമായിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നായിട്ട് എടുത്തു വെച്ച് വന്നപ്പോഴൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു താല്പര്യമില്ലാത്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റീവ് പീസസ് വെക്കാനായിട്ട് വലിയൊരു താല്പര്യം തോന്നുന്നില്ല. കുറേ ദിവസമായിട്ട് ഇങ്ങനെ എംപ്റ്റി സ്പേസസ് ആയിട്ട് കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇപ്പോൾ ഒരു ആഗ്രഹം തോന്നുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ മുൻപത്തെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്ന കുറേ ഡെക്കറേറ്റീവ് പീസസൊക്കെ ഇരിപ്പുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കുറേ ദിവസമായിട്ട് നമ്മൾ ഈ ഒരു എംപ്റ്റി വോളും എംപ്റ്റി കബോർഡ്സും ഒക്കെ കണ്ട് ശീലമായതുകൊണ്ടായിരിക്കും. ഇന്നത്തെ ഒരു ക്ലീനിങ് സ്കെഡ്യൂളിൽ ഞാനീ ഒരു ടേബിളിനെ ശരിയാക്കി എടുക്കുന്ന അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് എടുക്കുന്ന ഒരു പണി മാത്രമാണ് കാര്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉച്ചയാവാറൊക്കെ ആയപ്പോഴത്തേക്കിനും കുട്ടികൾക്ക് ലെമണേഡ് വേണം എന്ന് പറഞ്ഞു. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലെമണേഡ് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മൊസംബി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ഞാൻ ഓറഞ്ച് ജ്യൂസും കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ തന്നെ ഈ ലഞ്ചിനുള്ളതെല്ലാം പ്രിപ്പയർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് പ്രോപ്പറായിട്ട് ടേബിൾ സെറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. കാരണം എല്ലാ ദിവസവും എപ്പോഴും എല്ലാ സമയത്തും ഒന്നും പ്രോപ്പർ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മീല് നടക്കാറില്ല. പലപ്പോഴും എല്ലാവരും തിരക്കായിരിക്കും, അല്ലെങ്കിൽ പല സമയങ്ങളിലായിരിക്കും ഫുഡ് കഴിക്കുന്നത്. പറ്റുന്ന സമയങ്ങളിൽ എസ്പെഷ്യലി വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേക്കിനും എല്ലാവരും കൂടെ വീട്ടിൽ ഒരുമിച്ചുള്ള സമയമാണെങ്കിൽ പ്രോപ്പർലി ടേബിൾ സെറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഗീ റൈസ് ആണ്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ട്.
പ്രോപ്പർലി ടേബിൾ സെറ്റ് ചെയ്തിട്ട് മീല് കഴിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണെങ്കിലും എപ്പോഴും അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾക്കത് നല്ല എഫേർട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രോപ്പർലി ടേബിൾ സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് അത്യാവശ്യം നല്ലതുപോലെ തന്നെ സൈഡ് ഐറ്റംസ് ഒക്കെ വേണം. അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രമായിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അധികം അങ്ങനെ സെറ്റ് ചെയ്യാനൊന്നും കാണത്തില്ല. ഇവിടെ ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളെങ്കിലും ഒരു അവധി ദിവസമാണ്, എല്ലാവരും വീട്ടിലുള്ള സമയം കൂടി ആയത് കാരണം അത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണമെന്നും കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാനായിട്ട് ഓറഞ്ച് ജ്യൂസും കൂടി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ബീഫും കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് എനിക്ക് തന്നെ തോന്നിയത് അതിൻ്റെ കൂടെ പൊറോട്ടയും കൂടി ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പൊറോട്ടയും കൂടി ആഡ് ചെയ്തത് കേട്ടോ. നോർമലി നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ കൂടെ പരിപ്പ് കറിയും പപ്പടവും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേങ്കിൽ ഇപ്പം അതിനൊന്നുള്ളൊരു സമയവും ഇല്ലാഞ്ഞത് കാരണവും പിന്നെ നമ്മളുടെ ക്ലീനിങ് പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ടയേർഡ് ആവുക ചെയ്ത് തരണം. പിന്നെ അത് രണ്ടും ഉണ്ടാക്കാനായിട്ട് മെനക്കെട്ടില്ല. അപ്പം അതുകൊണ്ട് ഒന്ന് ടേബിള് നിറഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു പാക്കറ്റ് ബ്രെഡും കൂടി വെച്ചിട്ടുണ്ട്. ഇനി സപ്പോസ് ബീഫിൻ്റെ കൂടെ ആർക്കെങ്കിലും ഈ ബ്രെഡ് കൂട്ടി കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ വിചാരിച്ചിട്ട്. ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാൻഡിലും കൂടെ കത്തിച്ച് വെച്ചിട്ടുള്ളത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇതുപോലെ ഒരുപാട് മീൽസ് ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവണേ എന്നുള്ളൊരു ചെറിയ പ്രാർത്ഥനയും കൂടി മനസ്സിൽ വെച്ചിട്ടാണ് അത് എൻഡ് ചെയ്യാറുള്ളത്. നമ്മളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ അടുത്ത് ഒരുപാട് ഫോർമാലിറ്റി ഒന്നും ഇല്ലാതെ ഒത്തിരി നേരം സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു സ്മോൾ ടോക്ക് ഉണ്ടല്ലോ, അതാണ് പലപ്പോഴും മനസ്സ് നിറയ്ക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഒരു അവധി ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.